ഒക്ടോബർ 7 ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ മുഴുവൻ ബന്ദികളെയും മാർച്ച് 10 മോചിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം റാഫ അതിർത്തിയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ വാർ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ഗാസയിലെ അതിർത്തി പ്രദേശമായ റാഫയിലേക്ക് തങ്ങളുടെ സൈന്യം പ്രവേശിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നത് ഇത് ആദ്യമായാണ്. ലോകമറിയണം, ഹമാസ് നേതാക്കൾ അറിയണം, ഈ വർഷത്തെ റമദാൻ നോമ്പ് ആരംഭിക്കുന്നത് മാർച്ച് 10. ഹമാസ് ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന് കൈമാറിയില്ലെങ്കിൽ പോരാട്ടം ഈജിപ്റ്റ് ഗാസ അതിർത്തിയായ റാഫയിലേക്ക് നീളുമെന്ന് ഇസ്രായേൽ വാർ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു. ഇസ്രായേൽ സൈനിക നടപടി മൂലം വടക്കൻ ഗാസയിൽ നിന്നും സെൻട്രൽ ഗാസയിൽ നിന്നും ഏകദേശം 1.5 മില്യൺ പാലസ്തീൻ പൗരന്മാരാണ് റാഫ അതിർത്തിയിൽ അഭയം തേടിയിരിക്കുന്നത്. 130 ഇസ്രായേൽ പൗരന്മാരായ ബന്ദികളാണ് ഹമാസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോഴുള്ളത്. അതേസമയം അന്താരാഷ്ട്ര സമ്മർദ്ദം കണക്കിലെടുക്കാതെ ഹമാസ് തീവ്രവാദികളെ തുടച്ചു നീക്കാൻ റാഫയിൽ ഒരു കരയുദ്ധം ആവശ്യമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ റാഫ അതിർത്തിയിൽ ആക്രമണം ശക്തമാക്കിയാൽ ആളുകൾ അതിർത്തി കടന്ന് ഈജിപ്റ്റിലേക്ക് ഒഴുകിവെത്തുമെന്ന് ഈജിപ്റ്റ് ആശങ്കപ്പെടുന്നു. റാഫയിൽ ആക്രമണം നടത്തരുതെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് സമ്മർദ്ദമേറുകയാണ്. ഗാസയിൽ പോരാട്ടം തുടരുന്നുണ്ടെങ്കിലും ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിനുള്ള ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ ഈജിപ്റ്റിലെ കെയ്റോയിൽ നടക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.